ആദ്യം ഞാൻ ചോദിക്കാൻ വന്നതിനകത്ത് ഇപ്പോഴും ഈ സ്ട്രഗിളിംഗ് പീരീഡ് നമുക്ക് അതായത് സിനിമയിൽ ഉണ്ട് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് തന്നെ പറയും. സിനിമ അത്രമേൽ ഇഷ്ടപ്പെട്ടു എന്നാണ്. കാരണം എനിക്ക് ഹക്കീമിന്റെ ചില കഥകൾ പറയാം. അതായത് ഒരു ദിവസം മൊത്തം അഭിനയിച്ചിട്ട് ഭക്ഷണവും ഇതെല്ലാം നമുക്ക് പൈസ പോലും തരാതെ ഉണ്ടായ കഥകൾ പറയും. അപ്പൊ ഇപ്പോഴും ആ സ്ട്രഗിളിംഗ് പീരീഡ് തന്നെയാണോ? അല്ല, ഇത് ഓരോ സ്റ്റേജിൽ ഓരോ സ്ട്രഗിൾ ആണ്. ഇപ്പോഴത്തെ സ്ട്രഗിൾ വേറെയാണ്. നല്ല ക്യാരക്ടർ, നല്ല കണ്ടന്റ്, നല്ല വർക്ക്, നല്ല ടീമിന്റെ കൂടെ സഹകരിക്കാൻ പറ്റുക, കൊളാബറേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ സ്ട്രഗിളാണ്. നല്ലൊരു പ്രൊജക്ടിന്റെ ഭാഗമാണുള്ള സ്ട്രഗിൾ. അത് പറയുമ്പോഴല്ല നല്ല സ്ട്രഗിൾ. അത് 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 ശരിക്കും പറഞ്ഞാൽ അനുവിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. കാരണം ഇവരൊന്നും ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നവരാണ്. അപ്പൊ അനു പക്ഷേ അങ്ങനെയല്ല. അനു ജനിക്കുമ്പോഴേ വീട്ടിലെ സിനിമ നടനും നടിയും അമ്മയും എല്ലാരും ഉണ്ട്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കുമോ? ആദ്യത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നുണ്ട് അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഈസി ആണെന്നുള്ളത്. ഞാൻ ആദ്യം ചട്ടമ്മിനാട് ചെയ്യുന്നതും ഓർക്കുട്ട് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതും ഈ പറയുന്ന ഇന്ന ഫാമിലിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം. അതിന് തീവ്രം മുതൽ ഞാൻ എന്നത് വേണം ഞാൻ ആഗ്രഹിച്ചു തുടങ്ങി അന്ന് പോലെ സ്ട്രഗിൾസ് ആണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് എന്നിലേക്ക് വന്ന് ഞാൻ ആ ചെറുപ്രായത്തിൽ ചെയ്തു പോയി എന്നുള്ളതാണ്. അപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്ത് തീവ്രം സിനിമ ചെയ്യുമ്പോഴാണ്. അപ്പം ജോലി റിസൈൻ ചെയ്ത് ഞാനിത് സീരിയസ് ആയിട്ട് എടുത്ത സമയം മുതൽ എനിക്ക് സ്ട്രഗിൾസാണ്. ഹക്കീം പറഞ്ഞ പോലെ നല്ല നല്ല പ്രൊജക്ടുകളുടെ ഭാഗമാവുക, നല്ല കഥകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കുറേ ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ നടന്ന് ഒക്കെ കുറേ ആൾക്കാരെ കണ്ട് ഒക്കെ കഴിയുമ്പോഴാണ് കിട്ടുന്നത്. സിനിമയെ കേറണേക്കാളും ബുദ്ധിമുട്ട് സസ്റ്റെയിൻ ചെയ്യാം. പിന്നെ എല്ലാ ഫീൽഡിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലോ. എല്ലാത്തിലും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ആണ് മെയിൻ. ഇപ്പൊ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് തരം സിനിമ റിവ്യൂസ് ഉണ്ട്. ഒന്ന് തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ റിവ്യൂസ്, അത് കഴിഞ്ഞ് ഒ ടി ടിയിലേക്ക് സിനിമ എത്തുമ്പോൾ വേറൊരു തരം അഭിപ്രായം. ഇപ്പൊ നിഖിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ തിയേറ്ററിൽ എല്ലാവരും ഭയങ്കരമായിട്ട് കാണുകയും വിജയമാവുകയും ചെയ്ത ഒരു സിനിമ ഒ ടി ടിയിലേക്ക് വരുമ്പോൾ വിമർശിക്കപ്പെടുകയും ഒപ്പം തന്നെ ഇപ്പൊ നേരത്തെ നിഖിലെ തന്നെ പറഞ്ഞു നിഖിലയുടെ ഭാവത്തെക്കുറിച്ച്. ഇതെങ്ങനെയാണ് ഒരു സിനിമയിൽ ഒരേ അങ്ങനെ തോന്നിയിട്ടില്ല? അതിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ശരിക്കും പറഞ്ഞാല്? ആ ഒരു രണ്ട് തരം റിവ്യൂയിലൂടെ കടന്നു. രണ്ടാമത്തെ റിവ്യൂ നമുക്ക് മാറ്റർ അല്ല, ബിക്കോസ് ആദ്യത്തെ റിവ്യൂ നമുക്ക് മാറ്റർ. എപ്പോഴും സിനിമ ഇറങ്ങുമ്പോഴും ആ സിനിമ തിയേറ്ററിൽ ഓടി സക്സസ് ആയി ഒ ടി ടി ബിസിനസ് നടന്നിട്ടാണ് അത് ഒ ടി ടിയിൽ വരുന്നത്. പിന്നെ പ്രൊഡ്യൂസർക്ക് ലാഭമാവുക എന്ന് പറയുന്നതാണ് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സിനിമ. ഇപ്പം ഗുരുവായൂർ അമ്പലനടയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ ഒരു തിയേറ്റർ സക്സസ് ആയിരുന്നു. നമ്മളതിൻ്റെ ഏറ്റവും സക്സസ് റീസെൻ്റ്ലി സക്സസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആ സിനിമ ശരിക്കും ആൾക്കാർ കണ്ട് എൻജോയ് ചെയ്ത് തിയേറ്ററിൽ ഫാമിലി ഓഡിയൻസ് ഒക്കെ വന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് റിലീസായി സക്സസ് ആയി പോയൊരു സിനിമയാണ്. അപ്പോഴും ഈ സിനിമയ്ക്ക് രണ്ട് വശമുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ അത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ആ സിനിമ പ്രൊഡ്യൂസർക്ക് ലാഭമാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റിവ്യൂ ആക്ച്വലി ഇവ മീൻസ് ഒരു പ്രൊഡക്ഷൻ എന്നുള്ള ബേസിസിലെടുക്കുമ്പോൾ അവർക്കത് മാറ്റർ അല്ല, ബിക്കോസ് അവരെ സംബന്ധിച്ച് അത് അവർക്ക് പിന്നെ സേഫ് സ്പേസിൽ നിന്ന് വരുന്നൊരു റിവ്യൂ ആണ്. അത് മാറ്റർ ആവുന്നത് ഒരു ആക്ടർക്കും അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്കും ഒക്കെയാണ്. നമ്മളത് റിവ്യൂ വായിക്കുമ്പോൾ അപ്പോഴും പ്രൊഡ്യൂസർ സേഫാണ്, ഡയറക്ടർ പറയാ ആ സിനിമ കൊണ്ട് അടുത്ത സിനിമ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതിനൊരു മറുവശവും കൂടെ അല്ലേ അങ്കിയും? കാരണം അതായത് ചില നല്ല സിനിമകൾ ഇപ്പൊ തിയേറ്ററിൽ പരാജയപ്പെടുകയും ഒ ടി ടിയിൽ വരുമ്പം ഭയങ്കരമായിട്ട് അഭിപ്രായം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ലേ ശരിക്കും പറഞ്ഞാൽ? അല്ല, സത്യം പറഞ്ഞാൽ ഇത് ഒരു പടം ഓടിയാലേ നായക നടനും ആർക്കാണെങ്കിലും നിലനിൽപ്പുള്ളൂ. രണ്ടാമതൊരു പടത്തിൽ അയാളുടെ സാറ്റലൈറ്റ് റേറ്റ്, അയാളുടെ ഒ ടി ടി റേറ്റ്, ഓഡിയൻസിനുള്ള അയാളുടെ സ്വീകാര്യത, എല്ലാം ഒരു പടം ഓടിയാലേ കാര്യമുള്ളൂ. ഈ ഓട്ടം എന്ന് പറയുന്നത് തിയേറ്ററിലാണ് ഫസ്റ്റ് നോക്കുക. പിന്നെ ഒ ടി ടിയിൽ ഹിറ്റ് ആവുന്ന പടങ്ങളുണ്ട്, ഇത് തിയേറ്ററിൽ വർക്കാവാതെ ചിലപ്പോൾ ഒ ടി ടിയിൽ വർക്കാവും. അപ്പോൾ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ ടി ടിയിലുള്ള ഗുണം ആയിട്ട് ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഓഡിയൻസ് സ്റ്റേറ്റ്, അതായത് സംസ്ഥാനങ്ങൾ വേർതിരിവില്ലാതെ എല്ലാവർക്കും കാണും. അവിടുന്ന് ബേസിക്കലി ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ നമുക്ക് വേറെ സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും. ബംഗാളിന്നും അവർക്കായിരിക്കും ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കുന്നു, ഭയങ്കര ഡീപ്പ് മെസ്സേജ് അവിടെ നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ അതൊരു ഗുണമാണ്. കാരണം അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും മറ്റേ പല സംസ്ഥാനങ്ങളിലും പോയി അഭിനയിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ എനിക്ക് ഇത്ര മൂന്നാല് റിലീസ് വരാറുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു ഇതുകൊണ്ടല്ലേ, ഒ ടി ടി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും ഗുണം തിയേറ്ററിൽ
എല്ലാ ആർട്ടിസ്റ്റിന്റെയും ആഗ്രഹം തിയേറ്ററിൽ സിനിമ ഓടുക എന്നുള്ളതാണ്. അതാണ് അവരുടെ മാർക്കറ്റും അവരുടെ ബിസിനസ്സും ഒക്കെ തീരുമാനിക്കുന്നത്. OTTയിൽ ആ സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ പെർഫോമൻസിനെ അക്ലെയിം ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ സിനിമയെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതുള്ളൂ. അത് നമുക്ക് പൈസ ആയിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് സിനിമ ബിസിനസ് ആയിട്ട് അത് മാറില്ല. ഇല്ല ഇപ്പം രണ്ടുപേരും അന്യഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, രണ്ടുപേരും തമിഴിൽ പോയി വിജയിച്ച സിനിമകളുടെ ഭാഗമായാണ്. അപ്പോൾ പലരും പറയാറുണ്ട് മലയാളത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം റഹ്മാൻ സാറിന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഈ റീസെൻ്റ്ലിയാണ് തമിഴിൽ തരുന്നൊരു ട്രീറ്റ്മെൻറ്റ്, അതായത് നടനും നടിമാർക്കും ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ മലയാളത്തിൽ ഒരു അത്രയും അങ്ങനെ വരുന്നില്ല എന്ന് സാർ അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പം അങ്ങനെ തോന്നാറുണ്ടോ? മനസ്സിലായില്ല. അതായത് മലയാളത്തിൽ നമുക്ക് നടിക്കും നടനും ഒക്കെ തരുന്നൊരു ട്രീറ്റ്മെൻറ്സ്, പക്ഷെ തമിഴിൽ ചെല്ലുമ്പോൾ അത് ഭയങ്കരമായിട്ട് മാറുകയാണ് റീസെൻ്റ്ലി. അപ്പോൾ സാർ ഇങ്ങനെ പറയുകയുണ്ടായി ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക്, അത്രത്തോളം തമിഴിലെ പോലെ ഇവിടെ അത്ര ഒരു നടീനടന്മാരെ ട്രീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്? കാരണം നിങ്ങൾ രണ്ടുപേരും തമിഴ് സിനിമയുടെ വിജയ സിനിമകളുടെയും കൂടെ ഭാഗമായവരാണ്. കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ആ കൾച്ചറൽ ഡിഫറൻസിൽ അവരങ്ങനെയാണ് ആൾക്കാരെ കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന വിധം. ഇപ്പം നമ്മൾ കുറേയും കൂടെ ഇവിടെ ഉള്ളത് കുറച്ചുകൂടെ ഈ പറയുന്ന ഒരു സർക്കാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി വേ ഓഫ് അപ്രോച്ച് ഒക്കെയാണ്. അവിടെ കുറച്ചുകൂടെ അവർ ഈ റെസ്പെക്ട് സാധനം എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറയുന്ന ഡിഫറൻസ്. അപ്പം നമുക്കൊരു റെസ്പെക്ട് കിട്ടുക, നമ്മളെ ആൾക്കാരെ വെല്ലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. അത് ഇവിടെ അത് എന്ന് വെച്ചാൽ അത് ഇവിടെ കുറച്ചുകൂടെ നമ്മൾ ഒരു ഫാമിലി സെറ്റപ്പിലൊക്കെ ആണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യണം. നമുക്ക് അവർക്ക് നമ്മളെ കുറേ കാലമായിട്ട് അറിയായിരിക്കും. അത് അതിപരിചയമായിട്ടാണ് നമുക്ക് അങ്ങനെയാണല്ലോ. മറ്റേ തോളത്ത് കൈയിട്ടാലാണ് നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം. അവിടെ ആ കൾച്ചറില്ല. മീൻസ് അവരുടെ ഒരു അവർ ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. അതിലൊരു ഡിഫറൻസ് ഉണ്ട്. സോ അത് രണ്ടും വ്യത്യാസമുണ്ട്. അതിന് കൊണ്ടെന്ന് പറഞ്ഞാൽ ഗുണം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞൂടാ. ഗുണം ഇൻഡസ്ട്രിയാണ്, നമ്മുടെ ചെറിയ ഇൻഡസ്ട്രിയാണ്. നമുക്കിവിടെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഐ മീൻ ഇൻ ദ സെൻസ് നമുക്ക് രാവിലെ ഷൂട്ട് തുടങ്ങിയാൽ രാത്രി 9:30 വരെ ഒരു കോളാണ്, രാവിലെ 7:00 തൊട്ട് രാത്രി 9:30 വരെ. ഇപ്പോൾ ഒരു തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുക, മലയാളത്തിൽ ഒരു 40-50 പടങ്ങൾ ഒരു വർഷം ചെയ്യുന്ന ഒരാൾക്ക് വീട്ടിൽ പോകാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് ഓണമില്ല, ക്രിസ്മസ് ഇല്ല, എല്ലാ ദിവസവും ഷൂട്ട് ആയിരിക്കും, രാവിലെ 7:00 തൊട്ട് രാത്രി 9:30 വരെ. ഇയാൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് റൂമിൽ പോവുക. സോ അവിടെ അങ്ങനെയല്ല, അവിടെ ഒരു വലിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവർക്ക് അത്രയധികം ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ളതുകൊണ്ട് അവർ 100 ദിവസം 150 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തീർക്കുക വലിയ പടങ്ങൾ. അവർക്ക് അതുകൊണ്ട് പതിയെ 9 മണിക്ക് തുടങ്ങുകയുള്ളൂ, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ബാക്കപ്പ് ആവും. അവർക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്കിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും മാക്സിമം ക്വാളിറ്റി കൊടുക്കണം. കാരണം നമുക്ക് 3-3.5 CR ആണ് ഒരു ആവറേജ് ബഡ്ജറ്റ് വരിക. അതൊരു അതുമാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെയും പറഞ്ഞ പോലെ ആവറേജ് വലിയ പടങ്ങളല്ലാണ്. അപ്പോൾ അതൊക്കെയാണ് വ്യത്യാസം. നമ്മുടെ ഇൻഡസ്ട്രി ചെറുതാണ്.